വൈദ്യുതി എങ്ങനെയാണ് വീടുകളിൽ എത്തുന്നത്? ക്ലാസ് റൂം പഠനത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിലായി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു ശ്രമമാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത് വിദൂരങ്ങളിലുള്ള പവർ ഹൗസുകളിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വൈദ്യുതി നമ്മുടെ വീടുകളിലെത്തുന്നത്? ചെറിയ വൈദ്യുതി ഉപകരണമായ മൊബൈൽ ചാർജർ വരെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് വൈദ്യുതിയെ മെരുക്കിയെടുക്കുന്നത്? സ്വിച്ച് ഇട്ടാൽ ഉടനെ ലൈറ്റ് പ്രകാശിക്കുമോ? വൈദ്യുതി ഉൽപ്പാദനത്തിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാം. മിക്ക പവർ ഹൗസുകളിലും 11 kV അഥവാ 11000 വോൾട്ടതയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടുന്ന് വൈദ്യുതിയെ ഉന്നത വോൾട്ടതയിൽ എത്തിക്കുന്നു. ഉന്നത വോൾട്ടതയിൽ എത്തുന്ന വൈദ്യുതി പടുകൂറ്റൻ ടവറുകളിൽ വലിച്ചിട്ടുള്ള കണ്ടക്ടർ വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സബ്സ്റ്റേഷനുകളിൽ എത്തുന്നു. ഇങ്ങനെ ഉന്നത വോൾട്ടതയിൽ പ്രസരണം നടത്തുന്ന വഴി പാഴാകുന്ന ഊർജം വളരെ കുറവാണ്. ഉന്നത വോൾട്ടേജായ 220 kV, 400 kV, 765 kV തുടങ്ങി വോൾട്ടതയിൽ എത്തുന്ന വൈദ്യുതി രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിൽ കൂടി വൈദ്യുതി കടത്തി വിതരണത്തിനായി എത്തിക്കുന്നു. വീണ്ടും വിതരണ ട്രാൻസ്ഫോർമറിൽ കൂടി കടന്ന് വൈദ്യുതിയുടെ വോൾട്ടത വീണ്ടും കുറഞ്ഞ് ചെറു കമ്പികളിലായി നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. ഇത്തരം വിതരണ ട്രാൻസ്ഫോർമറുകളാണ് റോഡുകളുടെ വശങ്ങളിലും വലിയ കെട്ടിടങ്ങളുടെ അടുത്തും നാം കാണുന്നവ. ഇങ്ങനെയാണ് വൻകിട പവർ ഹൗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ മെരുക്കി നമ്മുടെ വീടുകളിൽ ലഘുയന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കുന്നത്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏത് പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിച്ചതാണെന്ന് അറിയാൻ കഴിയുമോ? പവർ ഹൗസുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും വൻകിട വ്യവസായശാലകളിൽ അവരുടെ ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് തരുന്ന വൈദ്യുതിയും പവർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതിയും സോളാർ പാനലുകളിൽ നിന്നും ലഭ്യമാകുന്ന വൈദ്യുതിയും എല്ലാം കൂടി എത്തുന്നത് വൈദ്യുതിയുടെ പൂളിംഗ് കേന്ദ്രങ്ങളിലാണ്. ഇതിനെ ഗ്രിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏത് പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുക സാധ്യമല്ല. പവർ ഹൗസിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുതിയുടെ സഞ്ചാരത്തിനിടയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ട്രാൻസ്ഫോർമറുകൾ. വാഹനങ്ങളിൽ ഗിയർ ഉപയോഗിക്കുന്നതായി നാം കാണാറുണ്ട്. വ്യത്യസ്തമായ വേഗതയും ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഗിയർ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഇതിന് സമാനമായി വൈദ്യുതി ലൈനുകളിൽ ഉപയോഗിക്കുന്ന ഗിയറുകളാണ് ട്രാൻസ്ഫോർമറുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വൈദ്യുതിയുടെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കൈപ്പത്തിക്കുള്ളിൽ വെക്കാവുന്ന ചെറിയ ട്രാൻസ്ഫോർമർ മുതൽ പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള ട്രാൻസ്ഫോർമർ വരെ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ആർത്തുലച്ച് താഴേക്ക് പതിക്കുന്ന ഒരു വമ്പൻ വെള്ളച്ചാട്ടമാണ് ഹൈ വോൾട്ടേജ് എങ്കിൽ ശാന്തമായി ഒഴുകുന്ന ഒരു അരുവിയാണ് താഴ്ന്ന വോൾട്ടേജ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ഒരു ചെറു കണിക ജലം പോലെയാണ് വമ്പൻ പവർ ഹൗസിലുള്ള വൈദ്യുതിയുടെ ഒരു ചെറു അംശം ഉപയോഗിച്ച് നമ്മൾ വീടുകളിൽ ഒരു LED ബൾബ് പ്രകാശിപ്പിക്കുന്നത്. ഇനി ഒരു തെറ്റിദ്ധാരണ. സ്വിച്ച് ഓൺ ചെയ്താൽ ഉടൻ തന്നെ ലൈറ്റ് പ്രകാശിക്കും. അങ്ങനെയാണെങ്കിൽ 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു ലൈറ്റ് എപ്പോഴാണ് പ്രകാശിക്കുക? ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എത്രയെങ്കിലും കാലതാമസം ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അത് എത്രമാത്രമാണ്? പ്രകാശത്തിൻ്റെ ഏതാണ്ട് അതേ വേഗതയിലാണ് വൈദ്യുതിയും സഞ്ചരിക്കുന്നത്. അതായത് 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ദൂരം. ഭൂമിക്ക് 8 പ്രാവശ്യം ചുറ്റുന്നതിനുള്ള ദൂരമാണ് ഇത്. ആ നിലയ്ക്ക് 1000 or 2000 kilometers അകലെയുള്ള ഒരു ബൾബ് പ്രകാശിക്കുന്നതിന് എത്ര സമയം വേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിസൂക്ഷ്മമായ ഈ സമയം ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും കഴിയുകയില്ല. കാരണം അത് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം വളരെ ചെറുതാണ്. വൈദ്യുതിയുടെ കഥ ഇവിടെ തീരുന്നില്ല. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവും വിശകലനവുമായി മറ്റൊരു അധ്യായം കാണാം.
ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.